സംസ്ഥാന സർക്കാരിന് നാണക്കേടുണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് സംഘടിതമെന്ന് വിജിലൻസ് കണ്ടെത്തൽ പണം തട്ടിയെടുക്കൽ കണ്ടുപിടിക്കാൻ പരിശോധനകൾക്ക് പിന്നാലെ റെയ്ഡുകൾ ഉണ്ടാകും രണ്ട് കൊല്ലത്തെ മാത്രം ഫണ്ട് വിതരണം പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് വൻ വെട്ടിപ്പാണ് അതിനാൽ സി വിതരണത്തിനായി സർക്കാരിന് വിജിലൻസ് മാർഗനിർദ്ദേശം നൽകും വിജിലൻസ് പരിശോധനയിലൂടെ ഇപ്പോൾ പുറത്തുവന്ന സി തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് രണ്ടു വർഷത്തെ ഫണ്ട് വിതരണം മാത്രം പരിശോധിച്ചപ്പോഴാണ് റവന്യൂ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഏജന്റുമാരും അടങ്ങുന്ന സംഘടിത തട്ടിപ്പാണ് നടക്കുന്നതെന്ന് വിജിലൻസ് സ്ഥിരീകരിക്കുന്നത് രണ്ടു വർഷത്തെ ഫണ്ട് വിതരണം മാത്രം പരിശോധിച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഏജന്റുമാരും അടങ്ങുന്ന സംഘടിത തട്ടിപ്പാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് വിജിലൻസ് സ്ഥിരീകരിച്ചു അതായത് സി എം ഡിആർഎഫ് വിതരണത്തിൻ്റെ മുൻകാലങ്ങളിലെ എല്ലാം സുതാര്യത സംശയത്തിലായി ഏതാനും ഫയലുകൾ പരിശോധിച്ചപ്പോൾ തന്നെ പുറത്തായ തട്ടിപ്പിൻ്റെ പൂർണ്ണ ചിത്രവും പണം തട്ടൽ രീതിയും വിജിലൻസിന് പിടികിട്ടിയിട്ടില്ല അതിനി കണ്ടെത്തേണ്ടതുണ്ട് ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിട്ടാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 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 ടീം തന്നെ അവരുടെ കൂടെ കാണും ഇത് ഒരു ഡോക്ടറെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഏജൻ്റ് ആയിരിക്കും അവരോട് ഈ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് നമ്മളിൽ ഉള്ള അസുഖം വേറെ ആയിരിക്കും വേറെ അസുഖത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ഏജൻ്റിൻ്റെ നമ്പർ തന്നെ കുറേ കൂടുതൽ അപേക്ഷയൊക്കെ കാണുന്നത് അപ്പോൾ അത് തന്നെ ഒരു ഓർഗനൈസ്ഡ് മൂവായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ജില്ലയിലും ഫണ്ടുമായി ബന്ധപ്പെട്ട ശരാശരി മുന്നൂറ് ഫയലുകൾ പരിശോധിച്ചപ്പോൾ തട്ടിപ്പിൻ്റെ വ്യാപ്തി വലുതാണെന്ന് ബോധ്യമായി അതിനാലാണ് ഇനിയുള്ള ഫണ്ട് വിതരണത്തിനായി വിജിലൻസ് സർക്കാരിൻ്റെ മാർഗനിർദ്ദേശം തയ്യാറാക്കുന്നത് രണ്ട് വർഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇമ്മീഡിയറ്റ് അപേക്ഷകളാണ് കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അന്നത് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സാറും പ്ലഗ് ചെയ്യാനുണ്ട് അതും നീ ഫ്യൂച്ചറിൽ കൊടുക്കുന്ന വില്ലേജ് ഓഫീസുകളിലും തട്ടിപ്പിലൂടെ പണം കിട്ടിയവരുടെ വീടുകളിലും അടക്കം അടുത്ത രണ്ട് ദിവസത്തിനകം പരിശോധനകൾ വ്യാപകമാക്കും ഇതിലൂടെ തട്ടിപ്പ് സംഘങ്ങളെ പുറത്തുകൊണ്ടുവരാനാണ് ഓപ്പറേഷൻ സി എം ഡിആർഎഫിലൂടെ വിജിലൻസിന്റെ നീക്കം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം